ഇന്ന് എൽ ഡി എഫ് യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന കൗതുകകരമായ വാർത്ത മുഖ്യമന്ത്രിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മളാലോചിക്കുന്നത് അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം വിഷമിക്കാൻ എന്താണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നാണ് ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ പിണറായി വിജയന് വിഷമമുണ്ടായാൽ അത് സ്വാഭാവികമാണ് അവർ തമ്മിലുള്ള ബന്ധം ആ കോംറേഡ്ഷിപ്പ് നമുക്കറിയാവുന്നതാണ് രസകരമായ രീതിയിൽ പറഞ്ഞാൽ ഒരു കാലത്ത് മലയാള സിനിമയിലെ ദിലീപ് ഹരിശ്രീ അശോകൻ കോമ്പിനേഷൻ പോലെ കേരള രാഷ്ട്രീയത്തിൽ നിന്നൊരു കോമ്പിനേഷനാണിത് പിണറായി വിജയനെ നായകനാക്കാൻ കോമാളി കോമാളിയായൊരു മനുഷ്യനാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പലപ്പോഴും പരിഹാസ്യനായിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ ബന്ധത്തിൽ ഒരു ത്യാഗത്തിൻ്റെ ഉണ്ട് പിണറായി വിജയൻ ആക്രമിക്കപ്പെടുമ്പോൾ ആക്രമിക്കപ്പെടുന്നതിന് പകരം ആ പിണറായി വിജയൻ യാത്ര ചെയ്യേണ്ടിടത്ത് പിണറായി വിജയന് വേണ്ടി ആക്രമ ഏറ്റുവാങ്ങി ഇ പി ജയരാജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ തലയിൽ കൊള്ളേണ്ട വെടിയുണ്ടയുമായി ഇപ്പോഴും ജീവിക്കുന്ന ഇ പി ജയരാജനെ മാറ്റാൻ പിണറായി വിജയന് വിഷമം ഉണ്ടായിട്ടില്ല ഇപ്പോൾ മാത്രമല്ല ഇതിനുമുമ്പ് വ്യവസായ മന്ത്രി സ്ഥാനത്ത് നിന്നും അപ്പോഴൊന്നും ഇ പി ജയരാജനോട് തോന്നാത്ത സെൻറ്റിമെൻസ് സിമ്പതി ഈ സിംബതിയൊക്കെ വിട്ടത് ഒരു എമ്പതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ എന്തുകൊണ്ട് അജിത് കുമാറിനോട് തോന്നുന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും ഇത് കാണുന്ന പല ആളുകളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സി പി എം അനുഭാവികളടക്കം അനുഭാവികൾ തൊട്ട് പാർട്ടിയിലെ വിവിധ ശ്രേണിയിലുള്ള ഉന്നത നേതാക്കന്മാർ വരെ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് പിണറായി വിജയനും അജിത് കുമാറും തമ്മിൽ അത് ഇന്ന് അന്വർ പറഞ്ഞു അവർക്ക് തമ്മിൽ ഒരു ബാരിക്കേഡ് ഉണ്ട് പി ശശി എന്ന് പറയുന്ന ബാരിക്കേഡ് എന്തിനാണ് പി ശശിയെ മാത്രം പറയുന്നത് പിണറായി വിജയൻ അത്ര മണ്ടനാണോ അദ്ദേഹം സി പി എം പോലൊരു പാർട്ടിയെ സുദീർഘകാലം നയിച്ചൊരു നേതാവല്ലേ ജനങ്ങളുടെ പൾസ് പ്രവർത്തകരുടെ പൾസ് അറിയുന്ന ആളല്ലേ അജിത് കുമാറിനെ ഇനിയും പ്രൊട്ടക്റ്റ് ചെയ്താൽ താൻ അൺപോപ്പുലറായി തീരുമെന്ന് അറിയാത്ത ആളൊന്നുമില്ലല്ലോ പിണറായി വിജയൻ പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ അജിത് കുമാറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു സാഹചര്യം ഒരു നിർബന്ധിത അവസ്ഥ പിണറായി വിജയനുണ്ടോ എന്നുള്ളതാണ് അത് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചെന്നെത്തുക പല രാജാക്കന്മാരെ സംബന്ധിച്ച് ചക്രവർത്തിമാരെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്കറിയാം അവരൊക്കെ അവസാന ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ തടവറയിലായി പോയി എന്നുള്ളത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മകളുടെ താല്പര്യങ്ങളുടെ തടവുകാരനായി മാറി എന്നുള്ളതാണെന്ന് കേരളം നേരിടുന്ന ദുര്യോഗം സി പി നേരിടുന്ന ദുര്യോഗം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായിരിക്കുന്നു അദ്ദേഹത്തിന് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിണറായി വിജയനെക്കുറിച്ച് നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും സംഘാടനത്തിൻ്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് മതിപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ചില താല്പര്യങ്ങൾക്ക് മുമ്പിൽ സംഘപരിവാറിന് വേണ്ടി ഈ അടിയറവ് പറയാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുന്നു അതിന് ഉപയോഗിക്കുന്ന ഇവർക്കിടയിലുള്ള ഒരു പാലമായി അജിത് കുമാർ മാറുന്നു അജിത് കുമാറിനെ പിണറായി വിജയനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അജിത് കുമാർ ആർ എസ് എസ് മേധാവിയെ കണ്ടത് അതിനുശേഷം ആർ എസ്സിൻ്റെ എസ് എസിൻ്റെ പ്രതിനിധിയായ രാം മാധവനെ കണ്ടത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് നടപടിയെടുക്കാത്തടത്തോളം കാലം പിണറായി വിജയൻ അത് പ്രൊട്ടക്ട് ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ അർത്ഥം അതിൽ പിണറായി വിജയനും ഭയക്കാനുണ്ട് എന്നുള്ളതാണ് അണിയിറയിൽ നമ്മൾ കേൾക്കുന്നത് എന്താ പിണറായി വിജയന് എൻ്റെ പല ഡീലുകൾക്കും വേണ്ടി അജിത് കുമാർ ഇവരെ നിരന്തരം കാണുന്നു നിരന്തരം ഫോളോ ഫോളോഅപ്പ് ചെയ്യുന്നുള്ള പല മുൻഘട്ടങ്ങളിൽ നിന്ന് അജിത് കുമാർ ഈ പറയുന്ന മുതലാളിയേക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രദർശിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് പോലീസ് വൃത്തങ്ങൾ പോലും അറിയപ്പെടുന്നത് അപ്പോൾ വി പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്ന അജിത് കുമാറിനോട് സ്വന്തം സഖാവായ സുദീർഘകാലം രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഭാഗമായ സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി പോലും അക്രമം ഏറ്റുവാങ്ങിയ ഇ പി ജയരാജനോട് തോന്നാത്ത സിമ്പതി അജിത് കുമാറിനോട് തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്